റഷ്യ പല പ്രേക്ഷകരും പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾ ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ വാർത്തയ്ക്ക് പ്രാധാന്യം നൽകിക്കൊള്ളൂ അത് കുറയ്ക്കുന്നില്ല പക്ഷേ യുക്രൈൻ ജനത ഈ യുദ്ധമുഖത്ത് അനുഭവിക്കുന്ന കൊടിയ മനുഷ്യാവകാശ ലംഘനങ്ങൾ ദുരിതങ്ങൾ അതിൻ്റെയൊക്കെ എല്ലാ ചിത്രങ്ങളും പുറത്തേക്ക് വരുന്നുണ്ടോ എന്നുള്ളതാണ് പക്ഷേ മറുഭാഗത്ത് പറയുന്നുണ്ട് ഇതൊരു നെററ്റീവ് മാത്രമാണ് നാലായിരത്തി അഞ്ഞൂറ് സൈനികരെ വധിച്ചു എന്നൊക്കെയുള്ള യുക്രൈൻ്റെ അവകാശവാദം വെറും പൊള്ളയാണ് അങ്ങനെയാണെങ്കിൽ റഷ്യ വെറുതെ ഇരിക്കില്ല എന്നൊക്കെ മറുഭാഗത്ത് പറയുന്നുണ്ട് ഒരുപാട് ഒറ്റപ്പെട്ട ദൃശ്യങ്ങൾ വരുന്നുണ്ട് ഇപ്പോൾ ഒരു ടാങ്കർ നേരെ വരുന്ന ഒരു കാറ് വരുന്നു കാറിൻ്റെ മുകളിലേക്ക് ടാങ്കർ ഓടിച്ച് കയറി അരച്ച് കളി എന്താണ് നശിപ്പിക്കുന്നു ചതച്ചരയ്ക്കുന്നു അതേപോലെ നിര നിരപരാധികൾക്ക് നേരെ ഇതുണ്ടാകുന്നു ഷെല്ലാക്രമണത്തിൽ തകർന്ന കാറുകൾ പാതിയായ മൃതശരീരങ്ങൾ മറുഭാഗത്ത് റഷ്യൻ സൈന്യത്തെ അഥവാ യുദ്ധത്തിൽ ജീവൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ കരിച്ചു കളയാൻ ക്രെമറ്റോറിയവുമായി നടക്കുന്നു എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട് അപ്പോൾ ഈ യുക്രൈനിൽ നടക്കുന്ന യുദ്ധത്തിൻ്റെ യഥാർത്ഥമായ ഭീകരമുഖം പുറത്തു വരാത്തതാണോ അതോ ഇപ്പോഴും ഈ അവിടെയും എവിടെയും റഷീദ് പറഞ്ഞതുപോലെ റഷ്യക്ക് നിലയുറപ്പിക്കാൻ കഴിയാത്ത തത്രപ്പാടിന്റെ ഭാഗമായി ഒരു പൂർണ്ണ തോതിലുള്ള സൈനിക നടപടിയിലേക്ക് നീങ്ങാൻ കഴിയാത്ത അവസ്ഥയും ഉണ്ടോ പലയിടത്തും പി റഷ്യയുടെ ഭാഗത്ത് നിന്ന് വലിയ മനുഷ്യാവകാശ ലംഘനങ്ങൾ യുക്രൈനിൽ ഉണ്ടാകുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഒരു യുദ്ധമുഖത്ത് അത്തരം കുറ്റകൃത്യം കൊണ്ട് ഒരു പട്ടിക തന്നെ ചില സ്വതന്ത്ര മാധ്യമ പ്രവർത്തകർ ഇന്നലെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അല്പം കഴിയുമ്പോൾ നമുക്കത് പ്രേക്ഷകരെ കാണിക്കാമെന്നാണ് വിചാരിക്കുന്നത് കഴിഞ്ഞ അഞ്ച് ദിവസത്തിനുള്ളിൽ ഏതൊക്കെ സിവിലിയൻ കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെട്ടു എത്ര നിരപരാധികൾ കൊല്ലപ്പെട്ടു എവിടെയൊക്കെ ജനങ്ങൾ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റ് വീണ്ടുകൾക്ക് മേൽ ഒരു കാരണവുമില്ലാതെ ബോബ് സ്ഫോടനങ്ങൾ നടന്നു ജനങ്ങൾ അഭയം അഭിയന്തരീക്കുന്ന മെട്രോ സ്റ്റേഷനുകൾക്ക് സമീപം എവിടെയൊക്കെ സ്ഫോടനങ്ങൾ നടന്നു ഇന്നിങ്ങനെ ഒരു നീണ്ട പട്ടിക കഴിഞ്ഞ അഞ്ച് ദിവസത്തെ സംഭവം കൊണ്ട് ഒരു പട്ടിക തന്നെ യുക്രൈൻ യുദ്ധം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന അന്താരാഷ്ട്ര സ്വതന്ത്ര മാധ്യമ പ്രവർത്തകർ സംഗ്രഹിച്ച് ഇന്നലെ ഒരു ഗ്രാഫിക് രൂപത്തിൽ പുറത്തിറക്കിയിട്ടുണ്ട് ഒരു അൻപത് സ്ഥലങ്ങളിലെങ്കിലും ഈ അഞ്ച് ദിവസത്തിനിടെ ജനവാസ മേഖലകൾ ആക്രമിക്കപ്പെടുകയും സിവിലിയൻ വാഹനങ്ങൾ ആക്രമിക്കപ്പെടുകയും സിവിലിയൻ കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ യുദ്ധ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയെ ഇന്നലെ യുക്രൈൻ സമീപിക്കുമ്പോൾ അവർ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്ന ഒരു വസ്തുതയും അതാണ് ഇന്നിപ്പോൾ അന്താരാഷ്ട്ര നീതിന്യായ കോടതി സ്ഥിരീകരിച്ചിട്ടുണ്ട് യുക്രൈൻ്റെ ഭാഗത്ത് ഞങ്ങൾക്ക് അങ്ങനെ പരാതി കിട്ടിയിട്ടുണ്ട് അത്ര ഒരു രാജ്യം വളരെ സ്വതന്ത്ര പരമാധികാര രാജ്യത്തിന്മേൽ ഒരു കടന്നുകയറ്റം റഷ്യ ഒരു പരാതിയാണ് കിട്ടിയിരിക്കുന്നത് ആ പരാതിയിൽ സാധ്യമായ നടപടികൾ ഞങ്ങൾ സ്വീകരിക്കുമെന്ന് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയും വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ നീതിന്യായ കോടതിയെ സമീപിക്കുമ്പോൾ പ്രധാനമായിട്ടും യുക്രൈൻ മുന്നോട്ട് വെക്കുന്നത് ഈ മനുഷ്യാവകാശ ലംഘനങ്ങളുടെ ഒരു പ്രധാന കാര്യം തന്നെയാണ് യുക് മറ്റൊന്ന് പി ചോദിച്ചത് റഷ്യൻ സൈന്യത്തിന് എന്തുകൊണ്ട് ഒരു പൂർണ്ണ തോതിലുള്ള ആക്രമണത്തിലേക്ക് വരാൻ കഴിയുന്നില്ല എന്ന് യൂറോപ്പിലെ തന്നെ രണ്ടാമത്തെ വലിയ രാജ്യമാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അതിൻ്റെ പലയിടത്തെയും ഭൂപ്രകൃതിയും പെട്ടെന്ന് റഷ്യൻ മുന്നേറ്റത്തെ കടങ്ങി പിടിച്ച് നടത്തി പിടിച്ചെടുക്കാൻ തരത്തിലുള്ള ഭൂപ്രകൃതി വെച്ച് നോക്കുമ്പോൾ ഒട്ടേറെ വെല്ലുവിളികളുണ്ട് പ്രധാനമായും ആ നമ്മൾ ആദ്യ ദിവസം മുതൽ പറയുന്നത് പോലെ തന്നെ റഷ്യൻ സേനയുടെ ഒരു വിലയിരുത്തൽ ആദ്യം കീവ് നഗരം പിടിച്ചടക്കുക അതിൻ്റെ ഭരണസ്ഥിരാ കേന്ദ്രങ്ങൾ പിടിച്ചെടുക്കുക എന്നതായിരുന്നു അതുകൊണ്ടാണ് മറ്റൊരു നഗരത്തെയും ലക്ഷ്യം വെക്കാത്ത വിധത്തിൽ രണ്ടു വശങ്ങളിൽ നിന്നാണ് കീവിലേക്ക് സൈനിക നീക്കം നടക്കിയത് ബലാറസിൽ നിന്നും റഷ്യയിൽ നിന്നും രണ്ട് തരത്തിലാണ് യൂണിറ്റുകൾ ഇവിടേക്ക് നീങ്ങിയ ഇതിൽ ബലാറസിൽ നിന്ന് വന്ന സൈന്യമാണ് അല്പമെങ്കിലും കീവ് നഗരത്തിനടുത്തെത്താൻ പറ്റിയ പറ്റിയത് അപ്പോഴും അവർക്ക് നഗര ഹൃദയത്തിലേക്ക് പ്രവേശിക്കാനായില്ല കിഴക്ക് നിന്ന് വന്ന സൈന്യത്തിലെ കനത്ത തിരിച്ചടികൾ ഏറ്റു ഇവിടെ പാലങ്ങൾ റോഡുകൾ എല്ലാം മുറിച്ചിട്ടിരുന്നു അതുകൊണ്ട് തന്നെ ഇവിടേക്ക് കടക്കാൻ കഴിഞ്ഞില്ല അതായത് ഈ അഞ്ച് ദിവസം കഴിയുമ്പോഴും കീവ് നഗരത്തെ പിടിച്ചെടുക്കുക അവിടുത്തെ ഭരണസ്ഥിരാകേന്ദ്രം പിടിച്ചെടുക്കുക പ്രസിഡൻഷ്യൽ പാലസ് പിടിച്ചെടുക്കുക അതിനുശേഷം ഈ യുക്രൈൻ്റെ നിയന്ത്രണം ഞങ്ങൾ ഏറ്റെടുത്തു കീവിൻ്റെ നിയന്ത്രണം ഇതാ ഞങ്ങൾക്കാണ് അവകാശപ്പെടുക ഈ അവകാശവാദം എളുപ്പത്തിൽ ഒരു എഴുപത്തിരണ്ട് മണിക്കൂർ പരമാവധി സമയത്തുള്ളിൽ നേടാൻ കഴിയുമെന്ന റഷ്യയുടെ ധാരണയ്ക്ക് വലിയ തിരിച്ചടിയേറ്റു കീവ് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാന നഗരം കാർക്കിവാണ് വ്യവസായ സ്ഥലം മുഴുവൻ കേന്ദ്രീകരിച്ചത് കാർക്കിവിലാണ് കീവ് കഴിഞ്ഞുള്ള പ്രതിരോധ ഓഫീസുകളും എല്ലാം ഈ കാർക്കിവിലാണ് അപ്പോൾ കീവ് കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ ആക്രമണങ്ങൾ നടന്നത് കാർക്കിവിലാണ് കാർക്കി കീവിൻ്റെ പാഠങ്ങൾ മനസ്സിലുള്ളത് കൊണ്ട് ഇന്നലെ കാർക്കിവിൽ ചെയ്തത് മിനിഞ്ഞാതെ രാത്രി മുതൽ ഒൻപത് മണിക്കൂർ നീണ്ട ആക്രമണം നടത്തി ഓയിൽ പൈപ്പ് ലൈനുകൾ തകർത്തു കാർക്കിവിൽ ഉണ്ടായിരുന്ന ഫാക്ടറികൾ അത് ആയുധം ഉണ്ടാക്കേണ്ട ഫാക്ടറികളാണെന്ന പേരിൽ അത് തകർത്തു ഇതിനെല്ലാം ശേഷമാണ് അതിർത്തിയിൽ നിന്ന് കൂടുതൽ റഷ്യൻ സൈന്യം കാർക്കിവിലേക്ക് വന്നത് പക്ഷേ കീവിനേക്കാൾ വലിയ പ്രതിരോധ ഇവിടെ നേരിടേണ്ടി വന്നു യുദ്ധ ടാങ്കുകൾ കത്തിയറിയുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു അഞ്ച് ടാങ്കുകളെങ്കിലും ഇന്നലത്തെ ഒരു കണക്ക് യുക്രൈൻ പ്രതിരോധ മന്ത്രാലയം ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട് ഇന്നലെ മാത്രം രണ്ട് യുദ്ധവിമാനങ്ങൾ മൂന്ന് ഹെലികോപ്റ്ററുകൾ ഇരുപതോളം ടാങ്കുകൾ എന്നിവ ഞങ്ങൾ റഷ്യയുടേതായി തകർത്തിട്ടുണ്ടെന്നാണ് ചില ചിത്രങ്ങൾ സഹിതം യുക്രൈൻ പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കുന്നത് അപ്പോൾ കീവിലേതിനേക്കാൾ കീവിലേനെ തുല്യമോ അതിനും ശക്തമോ ആയൊരു തിരിച്ചടി കാർക്കിവ്യം നേരിട്ടു ഈ ഇതിൻ്റെ ഒരു ഇതിൻ്റെ ഒരു പകപ്പും ഇനി എങ്ങനെ നീങ്ങണം നീങ്ങണമെന്നതിൻ്റെ ഒരു അനിച്ഛിതത്വവും റഷ്യക്ക് തീർച്ചയായിട്ടുമുണ്ട് സമാധാന ചർച്ചകൾ നടക്കുമ്പോൾ ആക്രമണം പാടില്ലെന്ന റഷ്യയുടെ അടുത്ത രാജ്യമായ ബലാറസിൻ്റെ ഒരു സമ്മർദ്ദവും ഉണ്ട് അതുകൊണ്ടാകാം ഇന്നലെ രാത്രിയിൽ കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വലിയ കടുത്ത ഒരു ആക്രമണമല്ല ഉണ്ടായത് ഒറ്റപ്പെട്ട ചില സ്ഫോടനങ്ങളും വ്യോമാക്രമണങ്ങളുമാണ് ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ പോലെ സംഘടിതമായി കിയു കാർക്കീവ് നഗരങ്ങൾക്ക് മേൽ ഇന്നലെ രാത്രി നോക്കിയാൽ മുൻ ദിവസങ്ങളെ അപേക്ഷിച്ച് അത്ര കടുത്ത ആക്രമണം കാണാനില്ല എന്നതും ശ്രദ്ധേയമാണ് ഇതെല്ലാം ഇന്ന് നടക്കുന്ന ചർച്ചയെ ആശ്രയിച്ചിരിക്കുന്നു എന്നത് പ്രധാനമാണ് ഇന്നലെ റഷ്യയുടെ ഭീഷണി ഇവിടെ ചർച്ച നടക്കുന്നു എന്നതുകൊണ്ട് ആ സമയത്ത് ഞങ്ങൾ സൈനിക നടപടി നിർത്തിവെക്കുമെന്ന് കരുതരുത് എന്നായിരുന്നു വ്ളാദിമിർ പുടിൻ പറഞ്ഞത് ഇന്ന് നടക്കുന്ന ചർച്ചയുടെ ഗതി ഫലവത്തായില്ലെങ്കിൽ ഒരു സമവായം ഉണ്ടായില്ലെങ്കിൽ തീർച്ചയായും റഷ്യ കൂടുതൽ സംഘടിതമായ ആക്രമണത്തിലേക്ക് വരും അത് പല രീതിയിലാകാം ബലാറസിൽ കൂടുതൽ സൈന്യമുണ്ട് അവിടുത്തെ അവിടേത് കൂടുതൽ സൈന്യത്തെ ഇങ്ങോട്ട് എതി എത്തിക്കും അതിർത്തിയിൽ വിന്യസിച്ചിരുന്ന രണ്ടു ലക്ഷം സൈനികരിലും വൻ ആയുധ ശേഖരത്തിലും വളരെ ചെറിയൊരു ശതമാനം മാത്രമാണ് ഇതിനുള്ളിൽ കടന്നിരിക്കുന്നത് അവിടെ നിന്ന് കൂടുതൽ സൈന്യം ഇങ്ങോട്ട് നീങ്ങും ക്രിമിയ രണ്ടായിരത്തി പതിനാല് മുതൽ റഷ്യയുടെ നിയന്ത്രണത്തിലുള്ള ക്രിമിയയിൽ വൻ സൈനികവും ആയുധവും തയ്യാറായി നിൽക്കൊണ്ട് അത് കൂടുതൽ മേഖലകളിലേക്ക് നീങ്ങും കരിങ്കടലാണിത് കരിങ്കടലിന്റെ ഈ ഭാഗത്ത് റഷ്യയുടെ കപ്പലുകളടക്കം തയ്യാറായി നിൽപ്പുണ്ട് ആ കപ്പലുകളിൽ നിന്ന് കരയിലേക്ക് ചില ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു ഈ തുറമുഖ നഗരമായ ഒഡയസയിലടക്കം വലിയ ആക്രമണങ്ങൾ നടന്നിരുന്നു പക്ഷേ ഒഡയസയുടെ നിയന്ത്രണം ഇപ്പോഴും റഷ്യക്ക് പിടിച്ചെടുക്കാനായിട്ടില്ല ആ കടലിൽ നിന്നുള്ള ഈ ആക്രമണങ്ങളും റഷ്യ ശക്തിപ്പെടുത്തും അപ്പോൾ ഇന്നത്തെ ചർച്ചയിൽ ഒരു ഇതുണ്ടായില്ലെങ്കിൽ ഒരു തീരുമാനം ഉണ്ടാകുന്നില്ലെങ്കിൽ ഈ മൂന്ന് മാർഗങ്ങളിലൂടെ കൂടുതൽ കടുത്തതും കൂടുതൽ സംഘടിതവുമായ ആക്രമണം തീർച്ചയായും